നമസ്കാരം. സെപ്റ്റംബർ 29 മറ്റൊരു ഹൃദയ ദിനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കോവിഡ് 19 എന്ന മഹാമാരിയുടെ കാലഘട്ടവും കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഹൃദ്രോഗത്തിന്റെ പ്രാധാന്യവും ഹൃദയ സംരക്ഷണത്തിനായി നമ്മൾ ഓരോരുത്തരും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ അറിയണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, ബാക്കിയുള്ളവർക്ക് ഈ അറിവ് എങ്ങനെ പങ്കുവെക്കണം എന്നുള്ള കാര്യങ്ങളിലേക്ക് ഒരെത്തി നോട്ടം നടത്താം. നമുക്ക് ഹൃദ്രോഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ നമ്പർ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും, 18 ദശലക്ഷത്തിലേറെ ആളുകൾ വർഷം തോറും ഹൃദ്രോഗം മൂലം മരണമടയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു 80% നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഹൃദ്രോഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലായല്ലോ. ഇതിന്റെ സംരക്ഷണത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മനസ്സിലാവും. പുകവലി നമ്മൾ ഉപേക്ഷിക്കുകയും ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയും തുടരുകയാണെങ്കിൽ നമുക്കൊരു നല്ല പരിധി വരെ 80% ഹൃദ്രോഗവും പക്ഷാഘാതവും നമുക്ക് ഒഴിവാക്കാനാവുന്നതാണ്. പുകവലിയുള്ളവർ ശ്രദ്ധിക്കുക, അത് അവരവരിൽ തന്നെ ക്യാൻസറും ഹൃദ്രോഗവും പക്ഷാഘാതവും ഉണ്ടാക്കുന്നതല്ലാതെ നമ്മുടെ ചുറ്റുമുള്ളവരിലും നമ്മുടെ ബന്ധുക്കൾക്കും സഹപ്രവർത്തകർക്കും എല്ലാം ഈ റിസ്ക് അവർ കൊടുക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ഉപേക്ഷിക്കുക. ആരോഗ്യകരമായ ഭക്ഷണരീതി എന്ന് പറയുമ്പോൾ ജീവിതശൈലിയിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, പച്ചക്കറിയും പഴങ്ങളും ഒക്കെ ധാരാളം ഉൾപ്പെടുത്തുക, പഞ്ചസാരയുടെയും ഉപ്പിൻ്റെയും ഉപയോഗം കുറയ്ക്കുക, പൂരിതമായ കൊഴുപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക, പിന്നെ ആർട്ടിഫിഷ്യൽ ഫാറ്റ്, ജങ്ക് ഫുഡ്, അതൊക്കെ ബേക്കറി സാധനങ്ങൾ, ഈ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു അതൊരു ആരോഗ്യകരമായ ഭക്ഷണരീതിയാണെന്ന് പറയാം. അതുപോലെ നമ്മളൊരു കൃത്യമായ വ്യായാമത്തിൽ ഏർപ്പെടുക. നിങ്ങൾക്ക് അത് ആക്റ്റീവായിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും, അതായത് നിങ്ങൾ ഒറ്റയ്ക്കോ സഹപ്രവർത്തകരോടൊപ്പമോ കൂട്ടുകാരോടൊപ്പമോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക, അത് ഓട്ടമാവട്ടെ അല്ലെങ്കിൽ നടത്തമാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും കളിയാവട്ടെ, അത് ആക്റ്റീവായിരിക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തിലെ നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനും ഇതിന് കാരണമായിട്ടുള്ള പല കൊളസ്ട്രോളും അതായത് പ്രമേഹവും രക്തസമ്മർദ്ദവും ഒക്കെ കുറയ്ക്കാനും മാനസിക സംഘർഷം കുറയ്ക്കാനും എല്ലാം വ്യായാമം വളരെയധികം പ്രയോജനം ചെയ്യും. പിന്നെ ഈ സാഹചര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തവണത്തെ 2022 വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ്റെ ആഹ്വാനം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും ഹൃദയം മറ്റൊരു ഹൃദയത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഹൃദയം അഥവാ സ്നേഹവും കരുതലും നമ്മൾ ബാക്കിയുള്ളവർക്കും ഓരോരുത്തർക്കും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ളവർക്ക് പകർന്നു കൊടുക്കുക, ഹൃദയ സംരക്ഷണത്തിനായിട്ടുള്ള കാര്യങ്ങളും പകർന്നു കൊടുക്കുക അവർക്ക്. പിന്നെ അവനവന് സന്തോഷം പകരുന്ന, അതായത് മാനസിക സംഘർഷം കുറയ്ക്കാനായിട്ട് അവരവർക്ക് സന്തോഷം തോന്നുന്ന ചില കാര്യങ്ങളിൽ ഏർപ്പെടുക. മേ ബി മ്യൂസിക് ആയിരിക്കാം, ഡാൻസ് ആയിരിക്കാം, ചിലർക്ക് പെയിൻറ്റിങ് ആയിരിക്കാം, ചിലർക്ക് ചില വിനോദങ്ങളിൽ ഏർപ്പെടുന്നതായിരിക്കാം. ഇതൊക്കെ മാനസിക സംഘർഷം കുറയ്ക്കാൻ നല്ല പരിധിവരെ സഹായിക്കും. ഈ കാര്യങ്ങളും കൊണ്ട്, അതായത് ഭക്ഷണശൈലിയും നിങ്ങളുടെ വ്യായാമക്രമം നിങ്ങളുടെ മാനസിക സംഘർഷം കുറയ്ക്കുകയാണെങ്കിൽ നല്ലൊരു പരിധിവരെ ഇതൊരു ഹൃദ്രോഗത്തിനൊരു ഒരു പ്രതിരോധമാവും. പിന്നെ നമ്മൾ ഈയിടെ ആണെങ്കിൽ IT മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് ധാരാളം സമയം അത് നമ്മുടെ കുത്തിയിരുന്ന് തന്നെ മത്സര ബുദ്ധിയോടെ സമയബന്ധിതമായിട്ട് ജോലി ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. ഇതെല്ലാം അവരുടെ കരിയറിന് വേണ്ടിയായിരിക്കാം, അഡ്വാൻസ്മെൻറ്റിനായിരിക്കാം, പക്ഷേ ഇതെല്ലാം അവരുടെ ഹെൽത്ത് തന്നെ, ആരോഗ്യം തന്നെ അതിൽ ഹോമിക്കപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ കാണുന്നുണ്ട് ജിമ്മും സുംബ ഡാൻസും അതുപോലെ വ്യായാമം ചെയ്യാനുള്ള കാര്യങ്ങളുമെല്ലാം അവരുടെ ജോലി സ്ഥലങ്ങളിൽ തന്നെ പലരും ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തുക. മാനസിക സംഘർഷം കുറയ്ക്കാനും ഇത് നല്ലൊരു പരിധിവരെ സഹായിക്കും. പിന്നെ ഇതിന് കാരണമായിട്ടുള്ള, ഹൃദ്രോഗത്തിന് കാരണമായിട്ടുള്ള പ്രമേഹം, രക്തസമ്മർദ്ദം, രക്തത്തിൽ അമിതമായ കൊഴുപ്പിൻ്റെ അളവ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യായാമവും നിങ്ങളുടെ ഒരു ആരോഗ്യകരമായ ഭക്ഷണരീതി മൂലം നിയന്ത്രിക്കാനാവുന്നില്ലെങ്കിൽ നിർദ്ദേശപ്രകാരം മരുന്നുകളും ഉപയോഗിച്ച് അത് തീർച്ചയായും നിയന്ത്രിക്കണം. അതായത് അപ്പോൾ പുകവലിയും ഉപേക്ഷിച്ച് നല്ലൊരു ജീവിതശൈലിയും നമ്മൾ തുടരുകയാണെങ്കിൽ 80% ഹൃദ്രോഗവും പക്ഷാഘാതവും ഒഴിവാക്കാം എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും നെഞ്ചുവേദന അനുഭവപ്പെട്ടാൽ, ഇപ്പോൾ
ഈ സി ജിയോ ബ്ലഡ് ടെസ്റ്റോ ആദ്യം പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ ഒരു ട്രോപ്പോണിൻ ടെസ്റ്റോ ചെയ്ത് നോക്കി എന്തെങ്കിലും അതിൽ പ്രോബ്ലം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഡോക്ടറാണെങ്കിൽ അത് ട്രെഡ്മിൽ ടെസ്റ്റ് എക്കോകാർഡിയോഗ്രാഫി അത് ചിലർക്ക് ആവശ്യം വരുന്നുണ്ടെങ്കിൽ ആൻജിയോഗ്രാം ടെസ്റ്റും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാവുന്നതാണ്. ഇതെല്ലാം ഇപ്പോൾ വളരെ സുലഭമായി എല്ലാ സ്ഥലത്തും കിട്ടുന്നതാണ്, എല്ലാ ഹോസ്പിറ്റലിലും ഇതൊക്കെ ചെയ്യുന്നതാണ്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ടെസ്റ്റുകൾക്ക് വിധേയരാവുക, നിയന്ത്രിക്കുക, രോഗം നിയന്ത്രിക്കുക, അതിനുള്ള മരുന്നുകളും ചികിത്സകളും എല്ലാം ലഭ്യമാണ്. പിന്നെ ഇത് ആദ്യഘട്ടത്തിൽ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എക്കോകാർഡിയോഗ്രാഫിയോ ആൻജിയോഗ്രാമോ ട്രിഗ്മെൻ്റ് ടെസ്റ്റൊക്കെ ചെയ്ത് അതുക രോഗം ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മരുന്നുകൾ കൊണ്ടോ, അല്ലെങ്കിൽ ചുരുക്കം ചിലർക്ക് ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസ് സർജറിയോ ആവശ്യം വരാറുണ്ട്. വളരെ അതിനൂതനമായ ഇപ്പോഴത്തെ സംവിധാനങ്ങൾ അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് ഓപ്പറേഷൻ സർജറിയൊന്നും കൂടാതെ തന്നെ വാൽവ് റിപ്ലേസ്മെൻ്റ് ഒക്കെ ചാവി എന്ന് പറയുന്ന അതും ലഭ്യമാണ്. അതുപോലെ ഇപ്പോൾ പേസ് മേക്കർ ഒക്കെ ശസ്ത്രക്രിയ കൂടാതെ തന്നെ നമുക്ക് പേസ് മേക്കർ ശരീരത്തിൽ വയ്ക്കാവുന്നതാണ്. ഇങ്ങനത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് ഈ സംവിധാനങ്ങളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന, എന്നിരുന്നാലും ഏറ്റവും ഉചിതോചിതം ഹൃദയ സംരക്ഷണം നമ്മൾ, അതായത് പ്രതിരോധമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. നന്ദി, നമസ്കാരം.